എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്യാമലംപൂരാണ് ഇന്ന് വണ്ടൂർ പോലീസ് രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ ഒരു അറസ്റ്റിനാസ്പദമായ കേസ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഭാര്യയും ഭർത്താവും ഭർത്താവും മദ്യപിച്ച് വന്ന് നിരന്തരം ഭാര്യയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നാട്ടുകാരൊക്കെ ചേർന്നൊരു മാസ് പെറ്റീഷന് ഭർത്താവിനെതിരെ കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മോനുമായിട്ട് ഞാൻ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി അങ്ങനെ മോൻ എനിക്കെതിരെയും ഞാൻ മോനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം സുഭാഷ് അവരുടെ മോന് സുഭാഷ് ദുബായിലേക്ക് പോയി പക്ഷെ ഞങ്ങൾ ഈ കേസ് പുറത്തുനിന്ന് പറഞ്ഞ് തീർത്തതായിരുന്നു ബഹുമാനപ്പെട്ട ആരാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കേസ് പറഞ്ഞ് തീർത്തത് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് ബാബുട്ടിക്കാന് വലിച്ചിടുന്നവല്ലോ അപ്പം ഇങ്ങനെയാണ് അത് കേസ് തീർത്തതെന്ന് പറയുക പക്ഷേ കോടതിയുടെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് കാരണം കോടതി നിന്ന് സെമൻസ് വന്നിട്ട് ഞാൻ ഹാജരായിട്ടില്ലായിരുന്നു ഇത് ഞാൻ മൈസൂരായിരുന്നു ഒരു വട്ടം ഈ സെമൻസ് വന്നപ്പോൾ എനിക്ക് നിർഭാഗ്യവശാലും കോടതിയിൽ ഹാജരാകാൻ പറ്റിയില്ല പിന്നെ ഞാൻ ആ കാര്യം മറക്കുകയും ചെയ്തു പിന്നെ അത്രത്തോളം കേസും അല്ലെങ്കിൽ അറസ്റ്റ് അറസ്റ്റാവണ ഒരു സംഭവമാണെന്നൊന്നും ഞാനും ചിന്തിച്ചില്ല അത് സീരിയസ്നെസ് എനിക്കും ഇല്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എന്നെ അറസ്റ്റ് ചെയ്തു കാരണം ഞാൻ കോടതിയിൽ ഹാജരാവാത്തത് കൊണ്ട് അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം അല്ലാതെ ചിലർ പറയുന്നത് പോലെ എൻ്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പിടികിട്ടാ പുള്ളിയായി നടന്നതുകൊണ്ട് തന്നെ പോലീസ് വന്ന് അതിസാഹസികമായിട്ട് അറസ്റ്റ് ചെയ്തതൊന്നുമില്ല വണ്ടൂർ പോലീസ് എനിക്ക് പലപ്പോഴും അത്ര നല്ല അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല ഉണ്ടായിട്ടുള്ളതിൻ്റെ മുന്നേ പക്ഷേ ഇന്ന് വണ്ടൂർ സ്റ്റേഷനിൽ തന്നെ വന്നത് വളരെ മാന്യമായിട്ട് നീറ്റായിട്ട് ഇങ്ങനെയും പോലീസുകാർ പ്രത്യേകിച്ച് വണ്ടൂർ പോലീസുകാർ പെരുമാറുമെന്ന് ഞാൻ അന്തം വിട്ടുപോയി ഞാൻ എപ്പോഴും അവർക്ക് വണ്ടൂർ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ ഇതിൻ്റെ മുന്നേയും പോകേണ്ട ആവശ്യങ്ങളിലൊക്കെ എന്നോടൊരു ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടാണ് അവിടെയുള്ള പോലീസുകാർ ഇടപെടുന്നത് പക്ഷെ എന്നങ്ങനെയല്ല കേട്ടോ പക്കാ ആയിട്ട് ചായ വേണം എന്നരെയൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായി വണ്ടൂർ സ്റ്റേഷനിൽ അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഇങ്ങനെ ആവണം സ്റ്റേഷനിലേക്ക് ഒരാളെ പീഡിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കൊലക്കുറ്റം ചെയ്തിട്ടോ ഒന്നും വരാ അല്ലാതെ വരുന്ന കേസുകൾക്കൊക്കെ മാന്യമായിട്ട് ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ നമുക്കും ഇത്തരത്തിലുള്ള കുറ്റങ്ങളിൽ ഏർപ്പെടാൻ തോന്നില്ല കാരണം നല്ല രീതിയിൽ പെരുമാറുന്ന പോലീസുകാരുടെ അടുത്തേക്ക് പിന്നെ നമ്മളെന്തെങ്കിലും ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടത്തി ചെല്ലുക എന്നുള്ളത് നമുക്കൊരു മോശമാണ് ഇനി ആ സ്റ്റേഷനിലേക്കൊന്നും പോകാനുള്ളൊരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കില്ല കാരണം അത്രയും നല്ല രീതിയിലാണ് അവർ എന്നോട് പെരുമാറിയിട്ടുള്ളത് അപ്പോൾ നമുക്കും പോകാൻ മടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആവണം പോലീസുകാർ ഇന്ന് പേഴ്സണലി ഒന്ന് പറയാണ് കാരണം അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പല കേസുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പോലീസുകാർക്കെതിരെയൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇന്നും നല്ല രീതിയിലാണ് പോലീസുകാർ അവിടെ നിന്ന് ഇടപെട്ടത് അപ്പോൾ പറഞ്ഞെന്താ വച്ചാൽ ഇതാണ് എന്നെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുമായിരുന്നു പിന്നെ ഏവായാലും പല മാധ്യമങ്ങളിലും ഇതൊരു ഭയങ്കര വാർത്ത ആയിട്ട് ചാരിറ്റി കളനെ പിടിച്ചുമുള്ള രീതിയിലൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് അവൻ്റെ താഴെയുള്ള കമൻ്റൊക്കെ കാണുമ്പോൾ കോമഡിയാണോ പലതരത്തിലുള്ള കമൻ്റുകൾ സന്തോഷമോ സങ്കടമോ എൻ്റെ എസ് എൻ ഹെയർ ഓയിലിനെ കുറിച്ച് വേറെ ഓരോരുത്തരുടെ അതിൽ കമൻ്റ് ഇടുന്നുണ്ട് അതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാനേവായാലും തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കുകയാണ് ചെന്നൈയിൽ പോകാനൊരു പരിപാടിയാണ് നാളെ രാവിലെ ഏഴ് പത്തിനാണ് തോന്നുന്നത് ഫ്ലൈറ്റ് ചെന്നൈയിലുണ്ടാവുക രണ്ട് ദിവസം അവിടുന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈയോ അതേപോലെ കുറച്ച് നാളത്തേക്ക് ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ നാളെ ചെന്നൈയിലുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മീറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോട് അവസാനിപ്പിക്കുക